ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂക്ക നായകനെത്തിയ ഏറ്റവും പുതിയ ലോ ബഡ്ജറ്റ് സിനിമയാണ് മലയാളം സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. തമിഴ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ എൽ ജെ പി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം കഴിഞ്ഞ ആഴ്ചയായിരുന്നു തമിഴ്നാട്ടിൽ റിലീസിനെത്തിയത്. അവിടെ നിന്ന് മികച്ച ബുക്കിംഗ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞ നൻപകൽ നേരത്ത് മയക്കത്തിന്റെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട സിനിമ ലോകമെമ്പാടും നിന്ന് 9 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ആഴ്ച റിലീസിനെത്തിയ സിനിമയ്ക്ക് ക്രിട്ടിക്സിൽ നിന്നായാലും ഒപ്പം തന്നെ സാധാരണ സിനിമാ പ്രേമികളിൽ നിന്നായാലും ഹെവി പോസിറ്റീവ് അഭിപ്രായമെല്ലാം തന്നെയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴത് ഇന്നത്തെ കളക്ഷൻ ഉൾപ്പെടെ സിനിമ 10 ലക്ഷത്തിന് മുകളിൽ തമിഴ്നാട്ടിൽ നിന്നും മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്. സമീപകാലത്തെ മമ്മൂക്കയുടെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം തമിഴ്നാട്ടിൽ കാഴ്ചവെക്കുന്ന സിനിമ കൂടിയായിട്ട് നൻപകൽ നേരത്ത് മയക്കം മാറുകയാണ്. ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലൊക്കെ എത്തിയ നൻപകൽ നേരത്ത് മയക്കത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് മാളികപ്പുറം എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ, ഇന്ന ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ട്, കൂടാതെ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നേട്ടം, അതിനെക്കുറിച്ചെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ സിനിമ തിയേറ്ററുകളിൽ കൃത്യം 30 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 5ാമത്തെ വാരം ഒരു മലയാളം സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് മാളികപ്പുറം മാറിയിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച 30ാം ദിവസം മാത്രം 1.5 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 30ാം ദിവസം ഒരു മലയാളം സിനിമയ്ക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മാളികപ്പുറം എന്ന സിനിമ കൃത്യം 30 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 32 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ലോകമെമ്പാടും നിന്നും മാളികപ്പുറം എന്ന 4 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 43 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ കൂടി വരുന്നതോടെ 45 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ സിനിമ നേടുമെന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. ഇനി മാളികപ്പുറം എന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടത്തിലേക്കും അതിലുപരി ഉണ്ണിമുകുന്ദൻ എന്ന നായക നടന്റെ ഒരു പ്രധാനപ്പെട്ട കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു നേട്ടത്തിന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ നമ്മുടെ മോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ കേരളത്തിൽ നിന്നും നേടിയെടുത്ത യുവതാരങ്ങളിൽ ഒരാളായ ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ദുൽഖറിന്റെ കരിയറിലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് 2021 നവംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ കുറുപ്പ്. തിയേറ്ററുകളിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയെടുത്ത അതിലുപരി നമ്മുടെ തിയേറ്ററുകളിൽ അന്ന് തരംഗമായ ഒരു സിനിമ കൂടിയായിരുന്നു കുറുപ്പ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കുറുപ്പ് എന്ന ദുൽഖറിന്റെ പാനന്തൻ സിനിമ ഏകദേശം 32 കോടിയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഇന്നലത്തെ 30ാം ദിവസത്തെ മാളികപ്പുറം എന്ന സിനിമയുടെ കളക്ഷനോടെ ഉണ്ണിമുകുന്ദൻ ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ആ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നും കേരള ബോക്സ് ഓഫീസിലടക്കം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുന്നു. ഇനി നാം കാത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും ഏതറ്റം വരെ പോയി മുട്ടുമെന്നറിയാനായിട്ടാണ്. കാത്തിരിക്കൂ കൂടുതൽ മാളികപ്പുറം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്.